ചാപ്റ്റർ സൊല്യൂഷൻസ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. അങ്ങനെ പല സൊല്യൂട്ടിൻ്റെയും മോളിക്കുലർ മാസ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വഴി കണ്ടുപിടിച്ചിരുന്നു. ഓക്കെ, ഇങ്ങനെ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വഴി മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില കേസിൽ വ്യത്യാസം കാണിക്കാം. അതിനാണ് അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുക. ഓക്കെ, ഈ അബ്നോർമാലിറ്റിക്ക് കാരണം അസോസിയേഷനാവാം ഡിസോസിയേഷനാവാം. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ അസോസിയേഷനാവാം അല്ലെങ്കിൽ ഡിസോസിയേഷനാവാം. അസോസിയേഷൻ കൂടിച്ചേരൽ, ഡിസോസിയേഷൻ വിഘടനം. ഓക്കെ, അപ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒന്നുകിൽ കൂടിച്ചേരുന്നു അല്ലെങ്കിൽ വിഘടിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മോളിക്കുലർ മാസിൽ വ്യത്യാസം വരാം. ദാറ്റ് ഈസ് നോൺ ആസ് അബ്നോർമൽ മോളിക്കുലർ മാസ്. ഓക്കെ, ദീസ് ആർ റോങ് മോളിക്കുലർ മാസ് ഒബ്റ്റെയ്ൻ ഫ്രം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വഴി കിട്ടുന്ന തെറ്റായ മോളിക്കുലർ മാസിനാണ് എന്ത് പറയുക, അബ്നോർമൽ മോളിക്കുലർ മാസ്. ഓക്കെ, അതിന് കാരണം എന്താണ്? അബ്നോർമൽ മോളിക്കുലർ മാസ് ഇസ് ഡ്യൂ ടു അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ. സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, എന്തു കിട്ടുന്നത്? അബ്നോർമൽ മോളിക്കുലർ മാസ്. ഓക്കെ, ഈ അബ്നോർമാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് വാൻഹോഫ് ഫാക്ടർ. വാൻഹോഫ് ഫാക്ടർ, ഓക്കെ, ഐ എന്താ നോക്കാം. വാൻഹോഫ് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. വാൻഹോഫ് ഫാക്ടർ ഐ ഈക്വൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡ്, അതായത് എക്സ്പെരിമെന്റൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ സബ്സ്റ്റൻസിന് നോർമലായിട്ട് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാൻഹോഫ് ഫാക്ടർ ഐ കിട്ടും. ഓക്കെ, അതുപോലെ നമുക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലർ മാസ് ഇൻവേഴ്സ്ലി ഒപ്പോഷനല്ല. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ മോളിക്കുലർ മാസ് കുറയും. ഓക്കെ, അപ്പോൾ ഇത് നേരെ തിരിയും. ഇവിടെ നോക്കൂ, ഇതിലെന്താ കാണുന്നത്? നോർമലും മുകളിലും ഒബ്സർവ്ഡ് താഴെയല്ലേ. നോർമൽ മോളിക്കുലർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷന് നോർമലായിട്ട് എത്രയാണോ അത്. ഓക്കെ, ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എക്സ്പെരിമെന്റലായിട്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന എക്സ്പെരിമെന്റ് വഴി എത്രയാണോ കിട്ടുന്നത് അതാണ് ഒബ്സർവ്ഡ് കൊളിഗുല സോറി ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയും വാൻഹോഫ് ഫാക്ടർ ആയി കണ്ടുപിടിക്കാം. നോർമൽ മോളാർ മാസ് ബൈ ഒബ്സർവ്ഡ് മോളാർ മാസ്. ഓക്കെ, ഇനി കുറച്ച് സോൾട്ടിൻ്റെ കുറച്ച് സബ്സ്റ്റൻസിൻ്റെ സോൾട്ട് എന്നല്ല പറയാം, കുറച്ച് സബ്സ്റ്റൻസിൻ്റെ വാൻഹോഫ് ഫാക്ടർ എത്രയെന്ന് പറയാൻ പോവാണ്. എൻ എ സി എൽ എങ്ങനെയാണ് യൂണീസ് ചെയ്യുക? എൻ എ പ്ലസ് സി എൽ മൈനസ്, രണ്ട് അയോണായിട്ട് മാറുന്നു. അതുകൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആവുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിൾ ആവുന്ന കാരണം കൊണ്ട് വാൻഹോഫ് ഫാക്ടർ ഐ ഈക്വൽ ടു ടു. കെ സി എല്ലും അതുപോലെ തന്നെ കെ പ്ലസ് സി എൽ മൈനസ്. എന്നാൽ കെ ടു എസ് ഒ ഫോർ അയോണൈസ് ചെയ്യുക ടു കെ പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് എന്നാണ്. രണ്ട് കെ പ്ലസും ഒരു എസ് ഒ ഫോർ ടു മൈനസും, ടോട്ടൽ ത്രീ അയോൺസ്. അതുകൊണ്ട് വാൻഹോഫ് ഫാക്ടർ ഐ ഈക്വൽ ടു ത്രീ. എത്തനോയ്ക്കാസിൻ ബെൻസീനിൽ ഡൈമറൈസ് ചെയ്യാം. രണ്ട് മോളിക്യൂൾ ഒരുമിച്ച് ഒന്നാവുക ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണം ഒന്നാവുക എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് പകുതിയാവുക ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് 0.5 പകുതി എന്ന് പറഞ്ഞാൽ 0.5. എത്തനോയ്ക്ക് ആസിലിൻ ബെൻസീൻ അത് കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ദ വാല്യൂ ഓഫ് വാൻഹോഫ് ഫാക്ടർ ഐ ഫോർ അക്വസ് കെ സി എൽ സൊല്യൂഷൻ ഇസ് ക്ലോസ് ടു ടു. ഒരു എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൈ ദാറ്റ് ഫോർ എത്തനോയ്ക്ക് ആസിലിൻ ബെൻസീൻ ഇസ് 0.5. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് വൈ എന്തുകൊണ്ട്. അതായത് കെ സി എല്ലിൻ്റെ വാൻഹോഫ് ഫാക്ടർ ഐ 2 ആണ്. എന്തുകൊണ്ടാ? കെ സി എൽ അയോണൈസ് ചെയ്യുന്നത് കെ പ്ലസ് സി എൽ മൈനസ്, രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഐ 2. എന്നാൽ എത്തനോയ്ക്കാസിൻ ബെൻസീന് ഡൈമറൈസ് ചെയ്യ് രണ്ട് മോളിക്യൂൾ ഒരുമിച്ച് ഒന്നായി മാറും. ഈ എത്തനോയ്ക്കാസിൻ രണ്ട് മോളിക്യൂൾ ഒരുമിച്ച് ഒന്നായി മാറുന്ന കാരണം കൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പകുതി ആവുന്ന കാരണം കൊണ്ട് കൊളിഗേറ്റീവ് ഇപ്പോൾ അതായത് ഐ എത്ര? 0.5. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ചു പറയാം. ദിസ് ഇസ് ബിക്കോസ് ഇൻ ദ കേസ് ഓഫ് കെ സി എൽ ഡിസോസിയേഷൻ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് എത്തനോയ്ക്കാസ് അസോസിയേഷൻ. ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കെ സി എൽ ഇൻ അക്വസ് സൊല്യൂഷൻ അണ്ടർഗോ ഡിസോസിയേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കംസ് ഡബിൾ ആൻഡ് ആൻസ് വാൻഹോഫ് ഫാക്ടർ ക്ലോസ് ടു ടു ആൻഡ് ദ മോളിക്കുലർ മാസ് ബിക്കം ഹാഫ്. കെ സി എൽ അക്വസ് സൊല്യൂഷനിൽ അതായത് വാട്ടർ സൊല്യൂഷനിൽ അണ്ടർഗോ ഡിസോസിയേഷൻ വിഘടിക്കുന്നു ആൻഡ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കം ഡബിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇരട്ടിയാവുന്നു ആൻഡ് ഹെൻസ് വാൻഹോഫ് ഫാക്ടർ ക്ലോസ് ടു ടു. അങ്ങനെ അതുകൊണ്ട് വാൻഹോഫ് ഫാക്ടർ രണ്ടിനോട് ക്ലോസ് ആയിട്ട് വരുന്നു, അതായത് ഡബിൾ ആയി മാറുന്നു ഏകദേശം. ആൻഡ് മോളിക്കുലർ മാസ് ബിക്കം ഹാഫ്, മോളിക്കുലർ മാസ് ഏകദേശം പകുതി ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ,
എന്നാൽ ഇൻ ദ കേസ് ഓഫ് എത്തനോയിക് ആസിഡ്, ഇതാണ് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞത്, എത്തനോയിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് എത്തനോയിക് ആസിഡ്, ഇതൊരു മോളിക്യൂള്, അടുത്ത മോളിക്യൂള് സി എച്ച് ത്രീ സി ഒ എച്ച്, രണ്ട് മോളിക്യൂള് അല്ലെ. ഈ രണ്ട് മോളിക്യൂളും ഹൈഡ്രജൻ ബോണ്ട് വഴി ഒന്നാവുകയാണ്. ഈ മോളിക്യൂളില് ഈ മോളിക്കുള്ള ഓയും ഈ മോളിക്കുള്ള ഒ എച്ചിൽ എച്ചും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തിരിച്ച് ഇതിലത്തെ ഒ എച്ചും ഇതിലത്തെ ഒ എച്ചിൽ എച്ചും ഇതിലത്തെ ഈ സി ഒ ഓയും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നു. നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ മുകളിലോട്ട് സി ഒ മുകളിലോട്ടും ഒ എച്ച് താഴോട്ടും ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ മോളിക്കുള്ള സി ഒ താഴോട്ടും ഒ എച്ച് മുകളിലോട്ടും കൊടുക്കുക. ഇവിടെ എങ്ങനെയാണ് കൊടുക്കുക, അതിന്റെ നേരെ തിരിച്ച് ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് രണ്ടിന്റെയും ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുക. ഇൻ ദ കേസ് ഓഫ് എത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡിന്റെ വേറെ പേര് അസറ്റിക് ആസിഡ്, അസോസിയേഷൻ ടേക്സ് പ്ലേസ്, അസോസിയേഷൻ. ഇവിടെ രണ്ട് മോളിക്കുൾ ഒന്നാവുന്നതുകൊണ്ട് ഇതിനെ ഡൈമറൈസേഷൻ എന്ന് പറയാം, രണ്ട് മോളിക്കുൾ ഒന്നാവുക. ഓക്കെ, ഇൻ ബെൻസിൻ സോൾവെന്റ് ത്രൂ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കം ഹാഫ്. അങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇവിടെ രണ്ടെണ്ണമുള്ളത് എത്രയും മാറി, ഒന്നായി മാറി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നേരെ പകുതിയായി, അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ പകുതിയാവുന്നു, മോളിക്കുലർ മാസ് ഡബിൾ ആവുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വാൻ ഹോഫ് ഫാക്ടർ എന്താന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചു, അതായത് ഏതിനെ നാല് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനെയുള്ള കേസിൽ, അതായത് അസോസിയേഷനോ ഡിസോസിയേഷനോ വരുന്ന കേസിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വാൻ ഹോഫ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതാണ് ഈ കാണുന്നത്, പി വൺ സീറോ മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി വൺ സീറോ. നമ്മൾ പഠിച്ച ഇക്വേഷൻ പി എ സീറോ മൈനസ് പി എ ഡിവൈഡ് ബൈ പി എ സീറോ, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. സോൾവെന്റിനെ നമ്മൾ വൺ എന്ന് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എ എന്ന് എടുക്കാറുണ്ട്, ഈക്വൽ ഐ ഇൻറ്റു എൻ ടു ബൈ എൻ വൺ. ഇനി എൻ ടുവിന് പകരം എൻ ബി ബൈ എൻ എന്ന് എഴുതിയാലും മതി. ഓക്കെ, എലിവേഷൻ പോലുമ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ കെ ബി ഇൻറ്റു എം എന്ന് പഠിച്ചു. അപ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നുണ്ടെങ്കിൽ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം അല്ലേ. അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നുണ്ടെങ്കിൽ ഐ കൊണ്ട്, വാൻ ഹോഫ് ഫാക്ടർ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെയും അങ്ങനെ ചെയ്യുക, ഐ ഈക്വൽ എൻ ആർ ടു എൻ ടു ആർ ടി ബൈ വി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓസ്മോട്ടിക് പ്രഷർ പൈ ഈക്വൽ എൻ ടു ആർ ടി ബൈ വി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡബ്ല്യു ബി എം ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു ബി ആർ ടി ബൈ പൈ വി എന്ന് പഠിച്ചിട്ടില്ലേ, സോറി എം ബി ഇൻറ്റു വി എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എൻ ടു ആർ ടി ബൈ വി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നേ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഏതൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ ബൈ യൂസിങ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലർ മാസ് കാൽക്കുലേഷൻ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മോളിക്കുലർ മാസ് കാൽക്കുലേഷൻ വഴി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓക്കെ, എൻ എ സി എൽ വാട്ടറിൽ അയണൈസ് ചെയ്യും, എൻ എ പ്ലസ് സി എൽ മൈനസ്. അങ്ങനെ രണ്ട് പാർട്ടിക്കിളായിട്ട് മാറുന്ന കാരണം കൊണ്ട് എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ് പകുതിയെ കിട്ടുള്ളൂ, കാരണം രണ്ട് അയോണായിട്ട് മാറുന്ന കാരണം കൊണ്ട്. തിയററ്റിക്കൽ മോളിക്കുലർ മാസ് എ ആണെങ്കിൽ എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ് ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വഴി കിട്ടുന്ന മോളിക്കുലർ മാസ് അതിന്റെ പകുതിയാണ് കിട്ടുള്ളൂ, എ ബൈ ടു. എന്നാൽ ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ ഡൈമറൈസ് ചെയ്യുക, രണ്ട് മോളിക്കുലും കൂടി ഒരുമിച്ച് ഒന്നാകുമ്പോൾ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള മോളിക്കുലർ മാസ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഈ ബിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുക, ടു ബി. എന്നാൽ യൂറിയയുടെ കേസിൽ നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നില്ല വാട്ടറിൽ, അതുകൊണ്ട് തിയററ്റിക്കൽ മോളിക്കുലർ മാസ് തന്നെയാണ് എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ്. ഓക്കെ, എന്നാൽ അസറ്റിക് ആസിഡ് ബെൻസിൻ, അസറ്റിക് ആസിഡ് ബെൻസിന് ഡൈമറൈസ് ചെയ്യുക, രണ്ട് മോളിക്കുളും ഒരുമിച്ച് ഒന്നായി മാറും, അതുകൊണ്ട് നമുക്ക് ഡബിൾ ആയിരിക്കും മോളിക്കുലർ മാസ് കിട്ടുക, ടു ഡി. തിയററ്റിക്കൽ മോളിക്കുലർ മാസ് ഡി ആണെങ്കിൽ എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ് ടു ഡി. കാൽഷ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ, കാൽഷ്യം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്യുക സി എ ടു പ്ലസ് പ്ലസ് ടു സി എൽ മൈനസ് എന്നാണ്, മൂന്ന് അയോൺസ് ആയിട്ട് മാറുന്നു, അതുകൊണ്ട് ഈ തിയററ്റിക്കൽ മോളിക്കുലർ മാസിന്റെ ബൈ ത്രീ ആയിരിക്കും എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ്. ഓക്കെ, ഈ ബൈ ത്രീ. ഓക്കെ, ഗ്ലൂക്കോസ് ഹാസ് നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ, ഗ്ലൂക്കോസിന് അസോസിയേഷനോ ഡിസോസിയേഷനോ ഇല്ല, അതുകൊണ്ട് തിയററ്റിക്കൽ മോളിക്കുലർ മാസ് തന്നെയാണ് എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ്. എൽ ടു എസ് ഒ ഫോർ ത്രൈസിൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുക ടു എൽ ത്രീ പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് എന്നാണ്, ടു എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ്, ടോട്ടൽ ഫൈവ് അയോൺസ്, ഫൈവ് അയോൺസ് ആയി മാറുന്ന കാരണം കൊണ്ട് തിയററ്റിക്കൽ മോളിക്കുലർ മാസിന്റെ ബൈ ഫൈവ് ആണ് എക്സ്പെരിമെന്റൽ മോളിക്കുലർ മാസ്, ജി ബൈ ഫൈവ്. ഓക്കെ, ഇനി ഇതിന്റെ നേരെ തിരിച്ചാണ് വാൻ ഹോഫ് ഫാക്ടർ എഴുതേണ്ടത്. വാൻ ഹോഫ് ഫാക്ടർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണോ അതിനനുസരിച്ച്, എൻ എ സി എൽ രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറും, എൻ എ പ്ലസ് സി എൽ മൈനസ്, അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ ടു. ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യുക, അതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ, അതായത് ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾ ഒന്നായി മാറുക ചെയ്യുന്നത്, രണ്ട് പാർട്ടിക്കിൾ ഒന്നാകുക എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ പകുതി ഒന്ന് അല്ലേ, അതായത് പോയിന്റ് ഫൈവ്. ഓക്കെ, പോയിന്റ് ഫൈവ്, ഒന്നിന്റെ പകുതി പോയിന്റ് ഫൈവ്. ഓക്കെ, യൂറിയ, യൂറിയ വൺ തന്നെ വരിക, കാരണം എന്താ, നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. എത്ര വൈക്കാസിലും ബെൻസീന്
പോയിന്റ് ഫൈവ് ഈ പറഞ്ഞ പോലെ തന്നെ ഡൈമറൈസ് ചെയ്യുന്ന കാരണമുണ്ട്. കാൽഷ്യം ക്ലോറൈഡ് ത്രീ അയോൺസായിട്ട് മാറുന്ന കാരണമുണ്ട്. വാൻഹോ ഫാക്ടർ ത്രീ, മോളിക്കുലാമാസ് ആണ് ബൈ ത്രീ കേട്ടോ. ഗ്ലൂക്കോസ് വാൻഹോ ഫാക്ടർ ഐ എ വണ് എത്ര. അതുപോലെ എൽ ടു എസ് ഫോർ ത്രൈസ് ഫൈവ് അയോൺസ് ആയിട്ട് മാറും. ടു എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഫോർ ടു മൈനസ് ടോട്ടൽ ഫൈവ് അയോൺസ്, അതുകൊണ്ട് വാൻഹോ ഫാക്ടർ ഐ എ. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്, ഒന്ന് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് കെ സി എസ് സൊല്യൂഷൻ ഇൻ വാട്ടർ സച്ച് ദാറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ബി ഡിപ്രസ്ഡ് ബൈ ടു കെ കെ ഫോർ വാട്ടർ ഈക്വൽ 1.86 കെ കിലോഗ്രാം മോളിൻവേഴ്സ്. എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് മൊളാലിറ്റി കെ സി എൽ സൊല്യൂഷൻ സച്ച് ദാറ്റ് ഫ്രീസിംഗ് പോയിന്റ് ബി ഡിപ്രസ്ഡ്, അതായത് ഡെൽറ്റ ടി എഫ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കെ എഫും ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം, ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എം കാണാൻ പറ്റും, പക്ഷെ അത് തെറ്റായിരിക്കും. ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. കാരണം കെ സി എൽ അയോണൈസ് ചെയ്യുന്നതാണ് കെ പ്ലസ് സി എൽ മൈനസ്, അതുകൊണ്ട് അതിൻ്റെ ഐ ടു ആണ്, ഐ വാൻഹോ ഫാക്ടർ ഐ ടു ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത് മറക്കാൻ പാടില്ല. ഓക്കെ, ഡെൽറ്റ ടി എഫ് ഈക്വൽ ക്വസ്റ്റിൽ തന്നതെടുത്ത ഇതാണത്, കെ സി എൽ അയണൈസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഐ എത്ര ടു അത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഡെൽറ്റ ടി എഫ് ഈക്വൽ കെ എഫ് ഇൻറ്റു എം എന്നാണ് നമ്മൾ സാധാരണ എഴുതുന്ന ഇക്വേഷൻ. ഇവിടെ കെ സി എൽ ആയ കാരണം കൊണ്ട് ഇത് അയണൈസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഐ എത്രയാണ് ടു. ഡെൽറ്റ ടി എഫ് ഈക്വൽ ഐ കെ എഫ് ഇൻറ്റു എം, ഇതിൽ എം ആണ് കാണേണ്ടത്, എം മാത്രമാണ് നിർത്തുക. ഐ ഇൻറ്റു കെ എഫ് സൈഡ് മാറ്റുമ്പോൾ ബൈ ആയി മാറും, ഇൻഡു സൈഡ് മാറുമ്പോൾ ബൈ ആയി മാറും അല്ലേ. അങ്ങനെ ഡെൽറ്റ ടി എഫ് ബൈ ഐ കെ എഫ് ഈക്വൽ എം എന്ന് വരും, ഈ കാണുന്ന പോലെ എം ഈക്വൽ ഡെൽറ്റ ടി എഫ് ബൈ ഐ കെ എഫ് ഈക്വൽ ടു ബൈ ഡെൽറ്റ ടി എഫ് ടു ആണ്, ഐയുടെ വാല്യൂ ടു ആണ്, ഇൻഡു 1.86 ഇത് ചെയ്താൽ കിട്ടുക 0.5376 മോൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, മൊളാലിറ്റി ഇതാണ് അതിൻ്റെ യൂണിറ്റ്, മോൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. 5.85 ഗ്രാം ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ 100 ഗ്രാം ഓഫ് വാട്ടർ. ഇത്ര ഗ്രാം സോഡിയം ക്ലോറൈഡ് 100 ഗ്രാമിൽ ഡിസോൾവ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ വെയിറ്റ് എത്രയാണ്? 5.85 ഗ്രാം. ഓക്കെ, 100 ഗ്രാം ഓഫ് വാട്ടർ ഡബ്ല്യു എ എത്ര? 100 ഗ്രാം. വാട്ട് ഷുഡ് ബി ദ വോളിയം പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ, ആ സൊല്യൂഷൻ്റെ വോളിയം പോയിന്റ് എത്ര? ഓക്കെ, നമുക്ക് കെ ബി തന്നിട്ടുണ്ട്, അപ്പോൾ തന്ന കാര്യങ്ങൾ ആദ്യം എഴുതി. ഡബ്ല്യു ബി തന്നിട്ടുണ്ട്, ഡബ്ല്യു എ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എം ബി തന്നിട്ടില്ല, പക്ഷെ ഇവിടെ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മോളിക്കുലാർ മാസ് 58.5 ആണ്. ഓക്കെ, സോ എൻ എ സി എൽ ആണ്, എൻ എ സി എൽ എൻ എയുടെ 23, ക്ലോറിൻ്റെ 35.5, അത് ആഡ് ചെയ്താൽ കിട്ടുക 58.5. ഓക്കെ, കെ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വാട്ടർ. പിന്നെ ഐയുടെ വാല്യൂ തന്നിട്ടില്ല, പക്ഷേ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് അയണൈസ് ചെയ്യുന്നതാണ് എൻ എ പ്ലസ് സി എൽ മൈനസ്, രണ്ട് അയോൺസ് ആയിട്ട് മാറുന്ന കാരണമുണ്ട്, ഐയുടെ വാല്യൂ ടു. ഓക്കെ, അങ്ങനെ തന്ന് ഈ ക്വസ്റ്റ്യൻ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആദ്യം എഴുതിയ ശേഷം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ടി ബി ഈക്വൽ കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ, നമ്മൾ മുമ്പ് പഠിച്ചുള്ള ഇക്വേഷൻ. ഓക്കെ, അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്, കാരണം ഇത് എൻ എ സി എല് അയണൈസ് ചെയ്യുന്ന കാരണം കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഐ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ ടു ആണ്, ആ ടു അങ്ങനെ ഇട്ടു, ഡബ്ല്യു ബിയുടെ വാല്യൂ കൊടുത്തു 1000 ബൈ എം ബിയുടെ വാല്യൂ കൊടുത്തു ഡബ്ല്യു ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുക 1.026 ഡിഗ്രി സെൽഷ്യസ്, അതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അത്ര ചെയ്താൽ പോരാ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ല, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ബോയിലിംഗ് പോയിന്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. അത് ഈക്വൽ 100 + 1.206. എങ്ങനെ ഇവിടുന്ന് 100 വന്നത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇവിടെ വാട്ടറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കവിടെ കെ ബിയുടെ വാല്യൂ തന്നിരിക്കുന്നത് വാട്ടറിൻ്റെയാണ്, അപ്പോൾ വാട്ടറാണ് അവിടുത്തെ സോൾവെൻ്റ്, അതിൻ്റെയാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് എത്ര കൂടിയുണ്ട്? 100 നിന്ന് എത്ര കൂടി? 1.026, അതായത് എലിവേഷൻ എത്ര കൂടി എന്നുള്ളതാണ്. 1.206 ഇതിലേക്ക് ആഡ് ചെയ്യുക, അപ്പോൾ 101.206 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, താങ്ക് യു.